ഹലോ, നമസ്കാരം. ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹോട്ട് ആൻഡ് സൂർ ചിക്കൻ സൂപ്പാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സൂപ്പ് തയ്യാറാക്കിയെടുക്കാനുള്ള നമ്മുടെ സ്റ്റോക്ക് വാട്ടർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ സ്റ്റോക്ക് വാട്ടർ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഫയറിട്ട് നമുക്കിതിലോട്ട് അര ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കും. നമ്മുടെ സ്റ്റോക്ക് വാട്ടറിലോട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ പീസ്. വെളുത്തുള്ളി ചതച്ചത് 3 അല്ലി. നമ്മളിതിലോട്ട് 150 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒരു 20 മിനിറ്റ് നന്നായി തിളച്ച് ചിക്കൻ വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോക്ക് വാട്ടർ നന്നായി 20 മിനിറ്റ് തിളച്ചിരിക്കുകയാണ്. നമുക്കിനി അതിൽ നിന്ന് ആ ചിക്കൻ മാറ്റിയെടുക്കാം. നമുക്കിതൊന്ന് ചിക്കൻ മാറ്റി ആറാൻ വെക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ സ്റ്റോക്ക് വാട്ടർ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുകൊണ്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മളിവിടെ 500 മില്ലി സ്റ്റോക്ക് വാട്ടറാണ് വെച്ചത്. ഇപ്പോൾ അത് നന്നായി പറ്റി 400 മില്ലി ആയിട്ടുണ്ട്. നമുക്ക് 400 മില്ലി സ്റ്റോക്ക് വാട്ടർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് തയ്യാറാക്കാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓയിലിലോട്ട് നമ്മൾ ഫൈനായി ചോപ്പ് ചെയ്തെടുത്ത 100 ഗ്രാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 100 ഗ്രാം ക്യാരറ്റാണ് ഇട്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 50 ഗ്രാം ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 50 ഗ്രാം ബീൻസ്. ഒരു ചെറിയ പച്ചമുളക് ഫൈനായിട്ട് റൗണ്ടിൽ അരിഞ്ഞെടുത്തതാണ്. നമ്മുടെ സൂപ്പിനായതുകൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് നന്നായി സോട്ടായി വന്നാൽ മതി. നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ സ്റ്റോക്ക് 400 ml സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും സ്റ്റോക്ക് വാട്ടറും ഒന്ന് നന്നായി തിളച്ച് വരണം. അത് ആ സമയം കൊണ്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ സൂപ്പിൻ്റെ സ്റ്റോക്ക് വാട്ടർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം.
ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം, അര ടീസ്പൂൺ വൈറ്റ് പെപ്പർ നമുക്ക് ഇട്ട് കൊടുക്കാം. വൈറ്റ് പെപ്പർ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഇളകണം, അല്ലെ കട്ട കെട്ടിപ്പോവും. മുക്കാൽ ടീസ്പൂൺ സാൾട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പാണ് ഇട്ടേക്കുന്നത്, നിങ്ങളുടെ ആ ഉപ്പ് ആവശ്യം പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അര ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്തോ, ഷുഗറാണ് ചേർക്കുന്നത്. നമ്മൾ ഈ ഉപ്പ് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് സൂപ്പൊന്ന് സ്പൈസസ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുന്ന നമ്മുടെ സൂപ്പിലോട്ട് 50 ഗ്രാം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് നിൽക്കുന്ന നമ്മുടെ സൂപ്പിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച, നീളത്തിൽ അരിഞ്ഞു വെച്ച നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മുക്കാൽ ചിക്കൻ ഭാഗവും ചേർത്ത് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് സൂപ്പ് സെർവ് ചെയ്യാൻ നേരത്ത് മുകളിലിട്ട് കൊടുക്കാം. നല്ല സ്പൈസി ആവശ്യമുള്ളവർക്ക് കുറേശ്ശെ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്പൈസി നന്നായിട്ട് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. നമ്മുടെ സൂപ്പ് നന്നായി തിളച്ച് നിൽക്കുകയാണ്. നമുക്ക് ഇതുമായിട്ട് ബീറ്റ് ചെയ്ത് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ചേർക്കാവുള്ളൂ. ഒറ്റയടിക്ക് മൊത്തം മുട്ട ഒഴിച്ചാൽ ഇതിൻ്റെ അത് കട്ട് കെട്ടിപ്പോവും. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇതുപോലെ പാട പോലെ മുട്ട സ്പ്രെഡായി കിട്ടും, അല്ലെ ഇതിൻ്റെ അകത്ത് ഒറ്റയടിക്ക് കട്ട് കെട്ടിപ്പോകുന്നതാണ്. ഇനി സൂപ്പ് നന്നായി തിളച്ച് വരുമ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. അതിലോട്ട് നമുക്കൊരു 4 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവറിന് 4 ടീസ്പൂൺ വെള്ളം മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം നീണ്ടു പോകണമെന്നില്ല. നമ്മുടെ സൂപ്പ് ഇനിയൊന്ന് നമുക്ക് തിക്കാക്കി എടുക്കാം. നമുക്ക് അതിന് ഒരു കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് തിക്കിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഫയർ ഓഫ് ആക്കി കൊടുക്കാം. നമ്മുടെ അടിപൊളി ഹോട്ട് ആൻഡ് സൂർ ചിക്കൻ സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിഡിലൻ ഹോട്ട് ആൻഡ് സൂർ ചിക്കൻ സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ മറക്കാതെ ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.